മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക ഉയരുമ്പോഴും കുലുക്കമില്ലാതെ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുല്ലപ്പെരിയാറിൽ അപകടം വരാൻ പോകുന്നുവെന്ന് ഭീതി പരത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനാവശ്യ ഭീതി പരത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. മുല്ലപ്പെരിയാറിൽ പുതുതായി ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടുമായുള്ള ഭിന്നത ചർച്ചയിലൂടെ പരിഹരിക്കും. അവിടെ ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനാവശ്യമായ ഭീതി പരത്തുകയാണ്. തമിഴ്നാടുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. 136.95 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും കൂടി. പകൽ നീരൊഴുക്ക് കുറഞ്ഞുവെങ്കിലും വൈകിട്ടോടെ കാടിനുള്ളിൽ പെയ്ത മഴയാണ് ജലനിരപ്പ് വീണ്ടും കൂടാനുള്ള കാരണം. ജലനിരപ്പ് 138 അടിയിലെത്തിയാൽ രണ്ടാമത്തെ അറിയിപ്പ് നൽകും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആവശ്യമെങ്കിൽ മാത്രം പെരിയാർ തീരത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയും റവന്യൂ സംഘവും സംയുക്തമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ബോധവൽക്കരണം അടക്കമുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പെരിയാർ തീരത്തുള്ളവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതായിരുന്നു ഈ നടപടികൾ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഡാമിൽ നീരൊഴുക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂടുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ മഴ ഒഴിഞ്ഞു നിന്നാൽ അണക്കെട്ടിലെ ജലനിരപ്പ് അനുവദനീയ പരമാവധി സംഭരണ ശേഷിയായ 142 അടിയിലേക്ക് എത്താൻ ഒരു സാധ്യതയുമില്ല. അഥവാ ജലനിരപ്പ് ഉയർന്നാലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വ്യക്തമാക്കാനായിരുന്നു ഈ ബോധവൽക്കരണങ്ങൾ. 2018 സമാനമായ സാഹചര്യം ഇപ്പോഴില്ല. കുറഞ്ഞ അളവിൽ അണക്കെട്ട് തുറക്കേണ്ടി വന്നാൽ കുറച്ചുപേരെ മാത്രമാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരിക. ഇവരുടെ പട്ടിക തയ്യാറാക്കി മാറ്റുന്നതിനാവശ്യമായ വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഭീഷണി ഒഴിയുന്നതുവരെ പ്രദേശത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് RDOയുടെയും 2 സബ് കളക്ടർമാരുടെയും നേതൃത്വത്തിൽ റവന്യൂ സംഘത്തെയും NDRFനെയും വിന്യസിച്ചെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്.